നമസ്കാരം, മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. സി പി എമ്മിന്റെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു കഥ മെനഞ്ഞു വിട്ടാൽ അത് അതിന്റെ എല്ലാ തീവ്രതയിലും താഴെ തട്ടിലുള്ള സഖാക്കൾക്ക് വരെ പറഞ്ഞ് എത്തിക്കാൻ സാധിക്കും. നേര് പറയരുത് എന്നുള്ള നിർബന്ധത്തോടെയാണ് കാര്യങ്ങളുടെ പ്രചരണം. ഇവിടെ പി കെ ഗുരുദാസന് കൊല്ലം ജില്ലയിൽ നിർമ്മിച്ച വീടിന്റെ പാലുകാശുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മലയാള മനോരമയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് തുല്യമാണ് മന്ത്രി എം എൽ എ പണിയൊക്കെ തന്നെ. ജോലി ചെയ്യുന്ന കാലത്ത് ശമ്പളം, അത് കഴിഞ്ഞാൽ പെൻഷൻ, ചികിത്സ, യാത്രാബത്ത, അങ്ങനെ ആനുകൂല്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണുള്ളത്. ഗുരുദാസന്റെ വരുമാനവും മക്കളുടെ നിലയും വിലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാകാനാണ് പാർട്ടി ഇപ്പോൾ ഒരു വീട് നിർമ്മാണവും അതിനൊപ്പം തന്നെ പാലുകാച്ചും ഒക്കെ നടത്തിയിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് തെളിയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആദർശ ജീവിതം ഇതാണ് എന്നാണ് ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകം ഗുരുദാസനിലൂടെ നടത്തിയിരിക്കുന്നു എന്നാണ് മലയാള മനോരമയിൽ വന്നിരിക്കുന്ന രണ്ടു വരി വാർത്തയിലൂടെ രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. 10 വർഷം എം എൽ എ ആയും 5 വർഷം മന്ത്രിയായും കാൽ നൂറ്റാണ്ടോളം സി പി എം ജില്ലാ സെക്രട്ടറിയായും സി ഐ ടിയുവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായും ഒക്കെ തന്നെ പ്രവർത്തിച്ച് ശേഷം വിശ്രമ ജീവിതം നയിക്കവെയാണ് കൊല്ലത്തുകാരനായിട്ടുള്ള ഈ നേതാവിന് ഇത്തരമൊരു പരിഹാസം ഏൽക്കേണ്ടി വരുന്നത്. കിളിമാനൂർ പുളിമാത്ത് പഞ്ചായത്തിലെ കാരേറ്റ് പേടിക്കുളത്ത് പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി ഗുരുദാസനായി വീട് നിർമ്മിച്ചു നൽകിയ പൗർണമി എന്ന വീടിന്റെ ഗൃഹപ്രവേശനത്തിന്റെ വാർത്തയാണ് മനോരമയിൽ അച്ചടിച്ചു വന്നത്. കാൽ നൂറ്റാണ്ടുകാലം പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന വേളയിൽ കൊല്ലത്ത് വാടക വീട്ടിലായിരുന്നു ഗുരുദാസൻ താമസിച്ചിരുന്നത്. പിന്നീട് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലേക്ക് മാറി. 10 വർഷം എം എൽ എ, വി എസ് മന്ത്രിസഭയിൽ തൊഴിൽ എക്സൈസ് മന്ത്രി, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിച്ചു. 33 ലക്ഷം രൂപ ചെലവിൽ ഓഫീസ് ഉൾപ്പെടെ 3 മുറികൾ, അടുക്കള, ഹാൾ എന്നിവയടക്കം 1700 ചതുരശ്രയടിയിൽ ഒറ്റ നില വീടാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. മന്ത്രി കെ എൻ ബാലഗോപാൽ, കൊല്ലം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിർമ്മാണമൊക്കെ. മനോരമയിൽ വന്ന വാർത്തയുടെ അവസാന ഭാഗത്ത് ഒരാവശ്യവുമില്ല എങ്കിൽ പോലും ഗുരുദാസന്റെ മക്കളുടെ പേരും ജോലിയും ഒക്കെ തന്നെ അച്ചടിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും അധികം പൊല്ലാപ്പ് പിടിച്ചത്. ഗുരുദാസന്റെ ഗൃഹപ്രവേശന ചടങ്ങ് വായിച്ച സഹതാപം തോന്നിയവർക്ക് മക്കളുടെ നിലവാരം വായിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടലുണ്ടായത്. അല്പം വിശുദ്ധി കാത്തുസൂക്ഷിച്ച അപൂർവം സി പി എം നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി കെ ഗുരുദാസൻ. ഈ സത്യം ആരും തന്നെ വിസ്മരിക്കുന്നില്ല. അതിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി ഒരു മാർക്കറ്റിംഗ് തന്ത്രം നടത്തിയ സി പി എമ്മിന്റെ ഹീനമായ പ്രവൃത്തിയെ തന്നെയാണ് ഏവരും ചിന്തിക്കുന്നത്. മക്കളെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സീമ താലൂക്ക് ഓഫീസ് കൊല്ലം, രൂപ ധനലക്ഷ്മി ബാങ്ക് ആറ്റുകാൽ, ഗിരി ന്യൂയോർക്ക് എന്നിവരാണ് ഗുരുദാസന്റെ മക്കൾ. ഇങ്ങനെ അവസാനിക്കുന്ന വാർത്തയുടെ അവസാന ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ വിവാദമായി മാറുന്നത്. ഇവരൊന്നും ജോലിയില്ലാത്തവരോ വരുമാനമില്ലാത്തവരോ അല്ല. സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ സി പി എം സൈബർ പോരാളികൾ ഓടി ഒളിക്കേണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുപ്രകാരം ഗുരുദാസന്റെ 4 മക്കളും നല്ല നിലയിൽ തന്നെയാണ് വളർന്നിരിക്കുന്നത്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് അദ്ദേഹത്തിനുള്ളത്. പെൺകുട്ടികൾ 3 പേരും വിവാഹിതരാണ്. 1 മകനാകട്ടെ ന്യൂയോർക്കിലും, മകൾ സർക്കാർ ജീവനക്കാരിയും, 2 പെൺമക്കൾ ബാങ്ക് ഉദ്യോഗസ്ഥരും. ഇനി മക്കളുടെ ശമ്പളവും ആസ്തിയും ഒന്നും പിതാവിൻ്റെതിൽ കൂട്ടാൻ കഴിയില്ല എന്ന് വയ്ക്കുക. എന്നിരുന്നാലും ഗുരുദാസന് മാന്യമായി ജീവിക്കാനും ലോൺ എടുത്തൊരു കുഞ്ഞു വീടുണ്ടാക്കാനും കഴിയുന്ന തുക അദ്ദേഹത്തിന് എം എൽ എ പെൻഷനായി മാത്രം ലഭിക്കുന്നുണ്ട്. 10 വർഷം എം എൽ എ ആയ ഗുരുദാസന് 25,000 രൂപയാണ് ലഭിക്കുന്നത്. ഇതിനു പുറമെ യാത്രാബത്തയും ചികിത്സാ ചെലവും ഒക്കെ തന്നെ മുൻ എം എൽ എമാർക്ക് ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട്. ഇത്രയും വരുമാനവും പിടിപാടുമുള്ള പി കെ ഗുരുദാസന്റെ അവസ്ഥ ഇതാണെങ്കിൽ പോലും സാധാരണക്കാരൻ എങ്ങനെ ഒരു വീട് കെട്ടിപ്പടുക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉയരുന്നത്. ജീവിതകാലം മുഴുവൻ സർക്കാർ ചെലവിൽ ജീവിച്ചിട്ടും വീട് വയ്ക്കാൻ പാവപ്പെട്ടവന്റെ കീശ കൊള്ളയടിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് ഇതിലൂടെ മെനഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പലരും ആരോപിക്കുന്നത്. ആദർശശുദ്ധിയുള്ള ജീവിതത്തെ മാർക്കറ്റിംഗ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തന്നെ ഇത്തരക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള അനുമാനവും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നാളെ വാർത്ത.